ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക് ഹോം. ഇന്നലെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത മലയാള സിനിമയാണ്. ഡയറക്ടർ റോജിൻ തോമസ് എഴുതിയത് അദ്ദേഹം തന്നെയാണ്. നിങ്ങൾ പലരും ഓൾറെഡി കണ്ടു കാണും. ഈ സിനിമയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് അങ്ങനെ വിവരിക്കാനൊന്നുമില്ല. ഒറ്റ വരിയിൽ പറഞ്ഞ സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം, അത്രയ്ക്ക് മനോഹരമായ ചിത്രം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്താണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, ഈ ഒ ടി ടി സമയത്ത് ധാരാളം സിനിമകൾ റിലീസാവുന്നുണ്ട്. അതിൽ മിക്ക സിനിമകളും ജോണറ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഹൊറർ അല്ലെങ്കിൽ പിന്നെ ത്രില്ലർ. നമ്മൾ കണ്ട് മടുത്ത, കണ്ട് പരിചയിച്ച ടെംപ്ലേറ്റ് ആയിട്ടുള്ള സിനിമകൾ, അതായത് ഒരു ഫോമാറ്റിനകത്ത് കൃത്യമായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് വെച്ച് പോകുന്ന സിനിമകൾ, അവിടെയാണ് ഇത്രയ്ക്കും ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമ വരുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ് പ്രസൻറ്റ്, അറ്റ് ദിസ് മൊമെൻറ്റ്, ഈ സമയത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. ആ ഒരു സിനിമയ്ക്കകത്ത് അത്രയ്ക്ക് ലൈഫ് വരാൻ കാരണം അതുകൊണ്ടാണ്. നമുക്ക് അത്ര റിലേറ്റബിളാണ്. നമ്മുടെ ഓരോ ആളുടെയും വീട്ടിലും നമ്മുടെ ചുറ്റുപാടും പരിസരത്തൊക്കെ കാണാൻ കഴിയുന്ന കഥാപാത്രങ്ങൾ, അതുകൊണ്ട് കറക്റ്റായിട്ട് അത് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട് ഓരോ സീൻസും ഓരോ ക്യാരക്ടേഴ്സും. ഈ സിനിമ പറയുന്നത് ടെക്നിക്കലി, ഇതിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്ക് കാണാം, ഫേസ്ബുക്കിൻ്റെ അതുപോലെ ഇൻസ്റ്റാഗ്രാം ഓക്കെ ലോഗോ. അപ്പോൾ അത് തന്നെ ഈ സിനിമക്കകത്ത് കാണിക്കുന്നത്, ഇത്രയും ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിൽ, അതായത് ടെക്നോളജിക്ക് അകത്തേക്ക് ജനിച്ചു കൊണ്ട കുട്ടികൾ ഉള്ള ഒരു ലോകത്ത്, പഴയ മനുഷ്യന്മാർ അവരെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനം അവിടെ വരുന്നുണ്ട്. അത് ആ കോൺഫ്ലിക്റ്റും അതിൻ്റെ ഒരു സ്ട്രഗിളും അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുന്നതിനകത്ത്, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് ലെയേഴ്സ് സിനിമയ്ക്കകത്തുണ്ട്. അത് ഫ്ലാഷ് ബാക്ക് സീനൊക്കെ കഴിഞ്ഞാലും എത്ര മനോഹരമായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്, റിയലി വണ്ടർഫുൾ. അതിൽ കുറേയൊന്നും പറയാനില്ല. എസ്പെഷ്യലി ആ ഫ്ലാഷ് ബാക്ക് സീനിലുള്ള ആ ഗ്രേഡിങ്ങും ടോണൊക്കെ വേറെ ലെവല്. മൊത്തത്തിൽ ഓരോ ക്യാരക്ടേഴ്സും, എസ്പെഷ്യലി ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ് എടുത്തു പറയേണ്ടത്, ഇന്ദ്രൻസിൻ്റെ കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള. ഇന്ദ്രൻസിൻ്റെ സ്ഥാനത്ത് വേറെ ഏത് നടൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത്ര ഫീൽ ചെയ്യാൻ തോന്നില്ല. കാരണം ഇന്ദ്രൻസ് അഭിനയിക്കുകയല്ല ജീവിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ എക്സാജറേറ്റ് ചെയ്ത് പറയാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇന്ദ്രൻസ് തന്നെയാണ് ആ ക്യാരക്ടർ. ഇന്ദ്രൻസ് റിയൽ ലൈഫിൽ എന്താണോ അത് തന്നെയാണ് അതിനകത്തും ഇതിൽ അവതരിപ്പിച്ച ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടറും. പിന്നെ മഞ്ജു പിള്ളേനെ എടുത്ത് പറയേണ്ടതാണ്, അത്രയ്ക്ക് അമേസിംഗ് ആയിട്ടുള്ള ആക്ടിങ്. പിന്നെ ഭാസിയുടെ പറയണ്ടല്ലോ. പിന്നെ നമ്മുടെ ഇപ്പം കാര്യക്കൊണ്ടിരിക്കുന്ന പയ്യൻ നെൽസൺ, കറക്റ്റായിട്ട്, അതായത് വെറുതെ ഇങ്ങനെ എന്താ റിയലിസ്റ്റിക് ആവാൻ വേണ്ടി റിയലിസ്റ്റിക് ആക്കിയൊന്നുമല്ല, ക്യാരക്ടേഴ്സൊക്കെ വന്ന് ഇങ്ങനെ സീനുകളിൽ ഇങ്ങനെ അഭിനയിച്ച് പോകണം. അതോടൊപ്പം തന്നെ ഒരുപാട് നമ്മുടെ പ്രസൻറ്റ് ടൈമിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കണക്ട് ആവുന്നുണ്ട്. സിനിമയുടെ കാര്യങ്ങൾ, ഒരു റൈറ്റർ, ഒരു ബഡിങ് റൈറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്ക് ഉണ്ടാവുന്ന സ്ട്രഗിൾസ്, പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ അറിയാലോ ആക്ടേഴ്സിൻ്റെ, ഇതിലൊരു സ്റ്റാറിനെ കാണിക്കുന്ന അനുമേനം ചെയ്ത കാര്യം, അതിൽ ശ്രീനാഥ് ഭാസി തന്നെ പറയുന്നത്, അതുകൊണ്ട് ഇയാളെ പടം കഴിഞ്ഞ 5 പൊട്ടിയാണെന്ന് ഫാൻസ് മണ്ടന്മാർ ഇയാളെ എപ്പോഴും ബുക്കിംഗ് നടക്കണമെന്ന് പറയുന്ന തെക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോ സീൻസിലും ഓരോ ഡയലോഗ്സിലും ഓരോ ക്യാരക്ടേഴ്സിലും കൂടെ പോകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ, പിന്നെ ചെറിയൊരു നോട്ടം പോലും, ഇപ്പോൾ ഇന്ദ്രൻസിൻ്റെ ചെറിയൊരു നോട്ടം, അതിലൊക്കെ കൃത്യമായിട്ട് ഒരുപാട് മീനിങ് ഫുള്ളാണ്. അതുപോലെ ജോണി ആൻറ്റണിയുടെ ക്യാരക്ടർ, നമ്മുടെ ഫുക്രുവിന് വരെ ഇതിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ഫുക്രു റിയൽ ലൈഫിൽ എങ്ങനെ എത്രമാത്രം എങ്ങനെ കളിക്കുന്ന ഒരുത്തനാണോ അതേപോലത്തെ ക്യാരക്ടർ അവനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം നോക്കുന്ന സമയത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഓരോ ക്യാരക്ടറും കൃത്യമായി ഐഡൻറ്റിറ്റി കൊടുത്തുകൊണ്ട് ലാസ്റ്റ് വന്ന കെ പി ശ്രീധരൻ്റെ ക്യാരക്ടർ ഉൾപ്പെടെ അങ്ങനെ കൃത്യമായ പ്ലേസ്മെൻറ്റ്. പിന്നെ സ്ക്രിപ്റ്റ് കിട്ടില്ല, സ്ക്രിപ്റ്റാണ്. കാരണം സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഒരു വൺ ലൈനിൽ അങ്ങനെ അങ്ങ് പോവുമല്ല, ഒരുപാട് ലേയേഴ്സ് ഉണ്ട് അതിനകത്ത്, ഓരോ മൈന്യൂട്ടായിട്ടുള്ള അത്രയും ന്യൂവാൻസസ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ എഴുതിയിട്ട് അത് പിന്നെ നല്ല ടെക്നിക്കൽ, ഹൈ ടെക്നിക്കൽ ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഫൈലുള്ള ഒരു സിനിമയാക്കി അത് അതിന് ആ ഒരു ഔട്ട്പുട്ട് കൊടുത്തിട്ട് അത് ഇമോഷണലി കൂടി കണക്ട് ആവാൻ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് എല്ലാ സിനിമ ഉണ്ടാലും കിട്ടില്ല. പിന്നെ സിനിമ ബേസിക്കലി വിഷ്വൽ ആണല്ലോ, അപ്പം നമ്മൾ കണ്ടനുഭവിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. ഇതിൻ്റെ കഥയും നമുക്ക് ആരെടുത്തും പറയാനുള്ള കഥയൊന്നും ഇതിനകത്തില്ല, ഒറ്റ വരിക്ക് പറയാനുള്ള സാധനമേ ഉള്ളൂ, അല്ലെ രണ്ട് വരിക്ക് പറയാനുള്ള സാധനമേ ഉള്ളൂ. പക്ഷേ അത് പല ലേയേഴ്സിൽ കൂടെ, പല സീൻസിൽ കൂടെ, പല ക്യാരക്ടേഴ്സിൽ കൂടെ അത് ഇത്രയും ഹൈ ടെക്നിക്കൽ ക്വാളിറ്റിയിൽ പ്രസൻറ്റ് ചെയ്ത സമയത്ത് കിട്ടിയത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് റിലീസ് റീസൻലി, അല്ലെങ്കിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കണ്ടവരൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ അഭിപ്രായം പറഞ്ഞതായിട്ടും കാണുന്നത്. മിക്കവരും തന്നെ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടാണ് ഈ സിനിമ കണ്ടു തീർത്തിട്ടുള്ളത്. വളരെ ലെങ്തി ആയിട്ടുള്ള സിനിമയാണ്, നല്ല ഡ്യൂറേഷൻ ഉണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമുക്ക് അത് ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത്രയും കണ്ടൻറ് ഉണ്ട് ഇതിനകത്ത്. ഒരുപാട് പിന്നെ ആളുകൾ ഇങ്ങനെ സ്ട്രഗിളിയാണ് നല്ല കണ്ടൻറ് കിട്ടാൻ വേണ്ടിയിട്ട് സിനിമയ്ക്കകത്ത്, ആശയ ദാരിദ്ര്യം ഉള്ള സമയത്താണ് വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട്, അറ്റ് പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്തിട്ട്, പല ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്തിട്ട് കൃത്യമായിട്ട് പല സാധനങ്ങൾ ചേർത്ത് പല ലേയേഴ്സിൽ കൂടെ പിന്നെ കഥ പറഞ്ഞു പോയി. ഒരു ഗംഭീര ക്ലൈമാക്സും, ഒരു സിനിമയുടെ പൂർണ്ണത എന്ന് പറയുന്ന ക്ലൈമാക്സിലാണ്, അത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ക്ലൈമാക്സ് ഗംഭീര ക്ലൈമാക്സ്, അങ്ങനെ ടോട്ടലി സാറ്റിസ്ഫൈങ് ഫീലിംഗ് ആഫ്റ്റർ എ ലോങ് ലോങ് ബ്രേക്ക്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, മറ്റേ യൂട്യൂബ് വ്ളോഗേഴ്സ് അറിയാതിട്ടുണ്ടല്ലോ, ഗൈസ് 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 നോക്കൂ, ഗൈസ് 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 ഗൈസ്, ഈ തണ്ടികളെ നല്ല വൃത്തിക്ക് ട്രോൾ ചെയ്തിട്ടുണ്ട്.